ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മദ്യപിച്ച് ലക്ക് കേട്ട പാർവതി ജാസ്മിനോട് പറയുന്നു, ഞാൻ പാർവതി, നീ എന്റെ വിശാൽ സാർ. ഇങ്ങനെ കഴുത്തിൽ കൂടി കൈ ചുറ്റി ഞാൻ വിശാൽ സാറിനോട് ഒരു ദിവസം പറയും, വിശാൽ സാറെ, വിശാൽ സാർ ഇല്ലെങ്കിൽ ഈ പാർവതി ഇല്ല. പാർവതിയുടെ ഈ ജന്മം ഉണ്ടല്ലോ വിശാൽ സാറിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ ബോധം കെട്ട് വീട്ടിലേക്ക് വീഴുകയാണ് പാർവതി. പാർവതി എന്ന് വിളിച്ച് തട്ടി വിളിക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുറച്ച് കൊടുത്താ മതിയെന്ന്. ജാസ്മിൻ പറയുകയാണ്, അതുകൊണ്ടേ ഇവളുടെ മനസ്സിലിരിപ്പം പിടികിട്ടിയില്ലേ. വിശാൽ വേറെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാ ഇവളുടെ ആഗ്രഹം. ഇവളുടെ നാവിന്ന് തന്നെ അത് കേട്ടില്ലേ നമ്മള്. ഇനി അതുമായിട്ടേ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവൾ എന്തായാലും തടസ്സം ഉണ്ടാക്കാൻ വരില്ല. പ്രഭാവതി ചോദിക്കുന്നു, അത് മാത്രമേ നീ കേട്ടുള്ളൂ? വിശാൽ നിന്നെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നും നീ പറഞ്ഞു, അത് നീ കേട്ടില്ലേ? വിശാലിനെ ഇവൾക്ക് ജീവനാണെന്ന് ഇവള് പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. പക്ഷേ വിശാലിന്റെ മനസ്സ് നിറയെ സ്നേഹമാണെന്ന് ഇവള് പറഞ്ഞത് നീ ശ്രദ്ധിച്ചു കാണും. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ അറിയാതെ ഇവളും വിശാലും സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന്. ഈ സമയം വളരെ സന്തോഷത്തോടുകൂടി ഗസ്റ്റുകളുമായി സംസാരിച്ചിരിക്കുകയാണ് വിശാൽ. വിനയും പ്രതാപനും മാറി നിന്ന് വിശാലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സ്റ്റാഫ് അരികിലേക്ക് വന്ന് വിശാലിനോട് ചോദിക്കുന്നു, സാറെ, ഫയൽ ഇതുവരെ കൊടുത്തു അയച്ചില്ലേ? സി എ ഇപ്പോഴും വിളിച്ചിരുന്നു. വിശാൽ പറയുന്നു, അല്ല, അത് വിനയ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ എന്ന് ഓമനക്കുട്ടം പറയുമ്പോൾ വിശാൽ റൂമിലേക്ക് പോകുകയാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി വിനയ് പറയുന്നു, വിശാൽ റൂമിലേക്കാ പോകുന്നത്, ഇനി എനിക്ക് വിശാലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്കിൾ എങ്ങനെയെങ്കിലും വിശാലിനെ തടയെ, ചെല്ല്. ഇത് കേട്ട് പ്രതാപൻ വിശാലിന്റെ പിന്നാലെ ഓടി പോകുകയാണ്. തുടർന്ന് വിശാലിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് പ്രതാപൻ പറയുന്നു, വിശാലെ, എടാ നിക്കടാ, നീ ഇങ്ങി വന്നേ. വിശാല് നല്ല പാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. ഓഫീസിൽ നീ വലിയ കർക്കശക്കാരനല്ലേ? ഓഫീസിൽ നീ ഒരു മൂളിപ്പാട്ട് പാടുന്നത് പോലും അവര് കേട്ടിട്ടില്ല. എടാ, അവരുടെ ആ സംശയം ഇന്ന് നീ തീർത്തു കൊടുക്കണം. വിശാൽ പറയുന്നു, പാട്ടൊക്കെ പിന്നെ, ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ഫയല് ചോദിച്ചിട്ട് കുറെ നേരമായി, അത് ഞാനൊന്ന് കൊടുത്തയക്കട്ടെ. പ്രതാപൻ പറയുന്നു, അത് ഞാൻ കൊടുത്തയച്ചല്ലോ. വിശാൽ ചോദിക്കുകയാണ്, കൊടുത്തയച്ചോ? എപ്പോൾ? അപ്പോഴൊന്ന് മധുരേ. പ്രതാപൻ പറയുകയാണ്, അത് പിന്നെ രാജേന്ദ്രന്റെ കയ്യില്, അയാളാ കൊണ്ടുപോയത്. നീ ഇങ്ങോട്ട് വന്നേ വാടാ എന്ന് പറഞ്ഞ് വിശാലിനെയും ചേർത്ത് പിടിച്ച് ഗസ്റ്റുകളുടെ അരികിലേക്ക് പോകുകയാണ് പ്രതാപൻ. തുടർന്ന് പ്രഭാവതി ജാസ്മിനോട് പറയുകയാണ്, കള്ളും കുടിപ്പിച്ച് വിശാലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് പാർട്ടി കുളം വാക്കാമെന്നൊക്കെ ആയിരുന്നു എന്റെ ഐഡിയ. ബോധം കെട്ടി കിടക്കുന്ന പാർവതി ചോദിക്കുകയാണ്, ഞാനിപ്പോ എവിടെയാ? പ്രഭാവതി പറയുന്നു, സ്റ്റാഫിന്റെ മുമ്പില് മാനം പോയതിന്റെ ദേഷ്യം അവൻ ഇവളോട് തീർക്കുവാന്നൊക്കെ ആയിരുന്നു എന്റെ കണക്ക് കൂട്ടൽ. നീ ഒറ്റ ഒരാളാ അത് കുളമാക്കിയത്. ജാസ്മിൻ പറയുന്നു, സോറി ആന്റി, പറ്റിപ്പോയി. ഈ സമയം പാർവതി അന്വേഷിച്ച് നടക്കുന്ന ഗാർഗി മനസ്സിൽ പറയുകയാണ്, ഇവളെ ഗായത്രി അമ്മയുടെ റൂമിലും കാണുന്നില്ലല്ലോ, ഇവൾ ഇതെവിടെ പോയി? ജാസ്മിന്റെ റൂമിൽ കൂടി നോക്കാം. അങ്ങനെ പാർവതി എന്ന് വിളിച്ച് വാതിലിൽ തട്ടുകയാണ് ഗാർഗി. പ്രഭാവതി ടെൻഷനോടുകൂടി പറയുന്നു, ഗാർഗി അല്ലേ, എന്റെ മെക്കിട്ട് കയറാൻ ഒരു കാര്യം നോക്കി നടക്കുകയാണ് അവള്. ഇവളെ ഈ കോലത്തിൽ കണ്ടാൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും. ഗാർഗി ഉറക്കെ പറയുന്നു, പാർവതി വാതിൽ തുറക്ക്. വിളി കേട്ട് പാർവതി പറയുന്നു, ഗാർഗി. ടെൻഷനോടുകൂടി ജാസ്മിൻ ചോദിക്കുകയാണ്, എന്ത് ചെയ്യും ആന്റി? അപ്പോൾ പ്രഭാവതി പറയുകയാണ്, വാതിൽ തുറന്നില്ലെങ്കിലും പ്രശ്നമാ, ഇവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി അവള് ബഹളം ഉണ്ടാക്കും. എല്ലാവരും കൂടി ഓടി വന്ന് വാതിൽ ചവിട്ടി പൊളിക്കും. ജാസ്മിൻ പറയുകയാണ്, പേടിക്കണ്ട ആന്റി, വഴിയുണ്ട്, വാ പിടിക്ക്. അങ്ങനെ അവർ പാർവതിയുടെ വാ പുത്തി വാതിലിന്റെ പിൻഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഗാർഗി പറയുന്നു, ഇതെന്താ ആരും വാതിൽ തുറക്കാത്തത്? പാർവതി. പ്രഭാവതി കൈകൊണ്ട് കാണിക്കുന്നു, മിണ്ടരുതെന്ന്. ഗാർഗി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വാതിലിന്റെ പിന്നിലായി മറങ്ങി നിൽക്കുകയാണ് പ്രഭാവതിയും പാർവതിയും ജാസ്മിനും. ചുറ്റും നോക്കി ഗാർഗി പറയുന്നു, പാർവതി, പാർവതി ഈ മുറിയിലില്ലല്ലോ, ഈ വാതിൽ എന്താ തുറക്കാതിരുന്നത്? ആദ്യം ഞാൻ പിടിച്ചു തിരിച്ചു നോക്കിയപ്പോൾ തുറന്നില്ലല്ലോ, അവൾ ഇതെവിടെ പോയി? അങ്ങനെ ടെൻഷനോടുകൂടി ഗാർഗി അവിടെ നിന്ന് പോകുമ്പോൾ പതിയെ വാതിലടച്ച് കുറ്റിയിടുകയാണ് പ്രഭാവതി. തുടർന്ന് പാർവതിയെ ബെഡിലേക്ക് കൊണ്ടിരുത്തി ജാസ്മിൻ പറയുന്നു, ഇനി ആരെങ്കിലും ഒക്കെ വരും ഇവളെ ഈ അവസ്ഥയിൽ കാണുകയും ചെയ്യും. എനിക്ക് കള്ളു കുടിക്കുന്നവളെന്ന് ഒരു ചീത്തപ്പേരുണ്ടല്ലോ, എന്നെ ആയിരിക്കും എല്ലാവരും സംശയിക്കുക. പ്രഭാവതി പറയുന്നു, അതിന് വഴിയുണ്ട് മോളെ. അങ്ങനെ ഒരു ബോട്ടിൽ എടുത്തോണ്ട് വന്ന് പ്രഭാവതി പറയുകയാണ്, ദാ പ്രതാപനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ആകുന്നത് വരെ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അവൻ മേടിച്ചു വെച്ചതാ. ഇത് വെച്ചാ നിന്റെ കെട്ട് അവൻ കുറച്ചത്, ദാ എന്ന് പറഞ്ഞ് അത് പാർവതിയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുകയാണ് പ്രഭാവതി. പതിയെ കണ്ണു തുറന്ന പാർവതി പറയുന്നു, ആ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? എന്റെ വിശാൽ സാറിന് എന്നോടുള്ള സ്നേഹത്തെ പറ്റി, എന്നോട് ദേഷ്യം കാണിക്കുമ്പോഴും ആ ഉള്ളു നിറയെ സ്നേഹമാ. എന്റെ ദൈവം ആ വിശാൽ സാറ്, എനിക്കിപ്പോ കാണണം. ഇത് കേട്ട് പ്രഭാവതിയും ജാസ്മിനും ഞെട്ടി നിൽക്കുമ്പോൾ പാർവതി പറയുന്നു, എന്റെ വിശാൽ സാറിനെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. കാണോ എന്ന് പറഞ്ഞില്ലേടി, മാറി അങ്ങോട്ട്, മാറി നിൽക്ക അങ്ങോട്ട് എന്ന് പറഞ്ഞ് പ്രഭാവതിയെ പിടിച്ചു തള്ളി റൂമിന് പുറത്തേക്ക് പോകുകയാണ് പാർവതി. അയ്യോ ആന്റി പാർവതി എന്നൊക്കെ വിളിച്ച് ജാസ്മിൻ പാർവതിയെ തടയാൻ ശ്രമിക്കുമ്പോൾ പ്രഭാവതി പറയുന്നു, വേണ്ട ജാസ്മിൻ, പൊയ്ക്കോട്ടെ, അവള് വിശാലിന്റെ അടുത്തേക്കല്ലേ അവള് പോകുന്നത്, അവൾ ആ പാർട്ടി കുളമാക്കും, നമ്മൾ ഉദ്ദേശിച്ച കാര്യവും നടക്കും. ഈ സമയം വിശാൽ സാറേ എന്ന് ഉറക്കെ വിളിച്ച് വിശാലിന്റെ അരികിലേക്ക് പോകുക
നോക്കുകയാണ് പാർവതി. ജാസ്മിൻ ടെൻഷനോട് കൂടി പറയുന്നു, ആന്റി അത് അവള് പോയി. തുടർന്ന് എല്ലാവരുടെ അരികിലേക്ക് വന്ന് വിശാലിന്റെ കയ്യിൽ പിടിച്ച് പ്രതാപൻ പറയുന്നു, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നത് പോലെ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വെറും സിഇഒ മാത്രമല്ല എന്റെ ഈ അനന്തരവനായ വിശാൽ ഗോപിനാഥൻ നല്ലൊരു കലാകാരനും ഗായകനും കൂടിയാണ്. വിശാൽ നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി കൈയടിക്കുമ്പോൾ അരികിലേക്ക് വന്ന് വിനയ് പറയുന്നു, പാട്. ഈ സമയം വിശാൽ സാറേന്ന് ഉറക്കെ വിളിച്ച് പാർവതി അവിടേക്ക് വരികയാണ്. വിശാൽ ഞെട്ടി പാർവതിയെ നോക്കുന്നു. കാലം നിലത്തുറയ്ക്കാതെ വീഴാനായി ഒക്കെ തുടങ്ങി പാർവതി അവിടേക്ക് വരുന്നത് കണ്ട് ഓമനക്കുട്ടൻ ചോദിക്കുകയാണ്, പാർവതിക്ക് എന്താ പറ്റിയത്? വിനയ് പറയുന്നു, കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാ, അടുക്കള പുറത്ത് ഒറ്റക്കിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ എന്തോ ഒളിപ്പിച്ചു വെച്ചേക്കുകയായിരുന്നു. പ്രതാപൻ പറയുന്നു, ഓ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? എടാ, കഴിഞ്ഞ ആഴ്ച സേവിയർ തന്ന സ്കോച്ചിന്റെ ബാലൻസ് എന്റെ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അടിക്കാമെന്ന് കരുതി കുറച്ചു മുമ്പ് ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ ഇല്ല. അത് മുഴുവൻ ഇവള് വിഴുങ്ങിയെന്ന് തോന്നുന്നു. വിശാൽ സാറേ എന്ന് വിളിച്ച് പാർവതി പതിയെ അവിടേക്ക് വരുമ്പോൾ അരികിലേക്ക് ചെന്ന് പ്രതാപൻ ചോദിക്കുകയാണ്, എടി മഹാഭാവി, എന്ത് പണിയടി നീ കാണിച്ചത്? മണപ്പിക്കാൻ പോലും ഒരു തുള്ളി ഇല്ലാതെ പച്ചയ്ക്ക് നിൽക്കുകയാ ഞാൻ. ഒരു രണ്ടെണ്ണം എനിക്ക് തരാൻ പാടില്ലായിരുന്നോ? മാറങ്ങോട്ടെന്ന് പറഞ്ഞ് സാരി തുമ്പുകൊണ്ട് പ്രതാപന്റെ ദേഹത്തേക്ക് തട്ടി വിശാൽ സാറേ എന്ന് വിളിച്ച് വിശാലിന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് പാർവതി പറയുന്നു, വിശാൽ സാറേ ഇവർക്കൊക്കെ വേണ്ടി ഒരു പാട്ട് പാട്. പാട്. വിശാൽ ടെൻഷനോട് കൂടി ഉറക്കെ ഗാർഗി എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് പാർവതി ചോദിക്കുന്നു, ഗാർഗി എന്തിനാ വിളിക്കുന്നത്? ഗാർഗി ഒന്നും വിളിക്കണ്ട, വിശാൽ സാർ പാട്. പാട് വിശാൽ സാറേ. വിശാൽ പറയുന്നു, നീ അപ്പുറത്തേക്ക് ചെല്ല. ഉടനെ പാർവതി പറയുകയാണ്, ഇല്ല, വിശാൽ സാറിന്റെ പാട്ട് കേട്ടിട്ടേ ഞാൻ പോകൂ. പാട് സാറേ. ഈ സമയം ജതിൻ അവിടേക്ക് വരികയാണ്. ഓമനക്കുട്ടൻ പറയുന്നു, അളിയൻ നീ ഒന്ന് പാട്, ഇല്ലെങ്കിൽ ഇവൾ ഈ പാട്ട് അലമ്പാക്കും. പാർവതി പറയുന്നു, പാടാൻ പറഞ്ഞില്ലേ വിശാൽ സാറേ? അവൾ വിശാൽ പറയുകയാണ്, ആ പാടാ, നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഇത് കേട്ട് പാർവതി ഒരു കസേരയിലേക്ക് ഇരുന്ന് വിശാലിന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നു, പാട്. പാർവതിയുടെ കൈ പിടിച്ചു മാറ്റി വിശാൽ പാട്ട് പാടുകയാണ്. പാർവതിയും മറ്റെല്ലാവരും പാട്ട് ആസ്വദിക്കുന്നു. പാട്ടിനിടയിൽ പാർവതി സ്വപ്നം കാണുകയാണ്. വിശാലും പാർവതിയും കൂടി ബീച്ചിൽ ഇരിക്കുന്നതായും പാർവതി പാടാനായി ആവശ്യപ്പെടുമ്പോൾ വിശാൽ പാടുന്നതായും വിശാലിന്റെ കൈയും പിടിച്ച് പാർവതി ബീച്ചിലൂടെ ഓടുകയും അവർ പ്രണയത്തോടുകൂടി സംസാരിച്ചിരിക്കുകയും വിശാൽ പാർവതിയെ ചുംബിക്കാനായി തുടങ്ങുകയും പാർവതിക്ക് വേണ്ടി പാട്ടുപാടി കൊടുക്കുകയൊക്കെയാണ്. തുടർന്ന് പ്രഭാവതിയും ജാസ്മിനും എല്ലാം അവിടേക്ക് വന്നിരിക്കുകയാണ്. പാർവതി എഴുന്നേറ്റ് പ്രണയത്തോടുകൂടി വിശാലിനെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് പാർവതി വിശാലിനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും പതിയെ മുന്നിലേക്ക് വന്ന് തോളിൽ ചുറ്റിപ്പിടിക്കുകയൊക്കെയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും. വിശാൽ പാർവതിയെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും പാർവതി വീണ്ടും വീണ്ടും വിശാലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ് പാർവതി. ടെൻഷനോടുകൂടി പാർവതിയെ താങ്ങി പിടിച്ച് വിശാൽ ഉറക്ക പാർവതി എന്ന് വിളിക്കുകയാണ്. ഓമനക്കുട്ടൻ പറയുന്നു, അയ്യോ ഓഫായി ഓഫായി, പാർവതിയെ ഈ കോലത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേട്ട് പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും വിനയും ജത്തിനും എല്ലാം ചിരിക്കുകയാണ്. വിജയമ്മ ചോദിക്കുന്നു, പാർവതിക്ക് എന്താ പറ്റിയത്? പ്രഭാവതി ചോദിക്കുന്നു, കണ്ടിട്ട് മനസ്സിലായില്ലേ അമ്മേ, കള്ളു കുടിച്ച് ബോധം പോയതാ ഇവളുടെ. വിജയമ്മ ചോദിക്കുന്നു, പാർവതി കള്ളു കുടിച്ചെന്നോ? അപ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്റെ അമ്മേ, ഇവൾ അത്ര വലിയ പുണ്യാളത്തിയൊന്നും അല്ല. ഇവൾക്കില്ലാത്ത ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല, അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാ. ദേവി, മഹാമായ എന്നൊക്കെ 24 മണിക്കൂറും ഇവള് പറഞ്ഞു നടക്കുന്നത്. ദേവിയല്ല, മൂദേവിയാ ഇവള്. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്ക്. ഇത് കേട്ട് വിജയമ്മ പറയുന്നു, പ്രഭാവതി പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ആടിനെ പട്ടിയാക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ഇവിടെ ആളുള്ളൂ. തലകറങ്ങി വീണാൽ പറയും ക്യാൻസർ ബാധിച്ച് മരിച്ചു വീണതാണെന്ന്. പ്രഭാവതി പറയുന്നു, ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ഇവൾക്ക് കള്ളിന്റെ മണമില്ലെന്ന് ആരെങ്കിലും ഒന്ന് മണപ്പിച്ചു നോക്ക്. മണപ്പിച്ചു നോക്കിയിട്ട് ഓമനക്കുട്ടൻ പറയുന്നു, സ്കോച്ച സ്കോച്ച സ്കോച്ച് സ്കോച്ച്. ഇത് കേട്ട് ജാസ്മിൻ ചിരിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നു, ഇപ്പൊ വിശ്വാസമായല്ലോ? അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഇത് നിങ്ങളുടെ കുടുംബകാര്യമല്ലേ, എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ എന്നറിയില്ല. പ്രഭാവതി പറയുന്നു, മോളെ നീ ഈ കുടുംബത്തിലെ അംഗമാകാൻ പോകുന്നവളല്ലേ, നിനക്ക് പറയാനുള്ളത് നിനക്ക് പറയാം. ജാസ്മിൻ പറയുന്നു, ഞാനും പാർവതിയും തമ്മിലെ ചെറിയൊരു വഴക്കുണ്ടായി. വിജയമ്മ ചോദിക്കുന്നു, എന്തിന്? അതെന്ന് പറഞ്ഞ് ജാസ്മിൻ പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ പാർവതി എന്ന് വിളിച്ച് തട്ടി ഉണർത്താൻ ശ്രമിക്കുകയാണ് വിശാൽ. പ്രതാപൻ ജാസ്മിനോട് പറയുന്നു, നീ പറയാനുള്ളത് പറ. ജാസ്മിൻ പറയുന്നു, എന്റെയും വിശാലിന്റെയും വിവാഹം ഉറപ്പിച്ചില്ലേ, അതിന്റെ പാർട്ടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു. വെറുതെ പറഞ്ഞതാ, പക്ഷേ ഇവൾ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. പാർട്ടി ഗുണമാക്കണമെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക പാർട്ടിയിൽ അലമ്പുണ്ടാക്കാനെ ഇവള് മനഃപൂർവ്വം കുടിച്ചിട്ട് വന്നതാ. വിജയമ്മ പറയുന്നു, ഇത് കള്ളക്കഥയാണ്, ഇവിടെ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. പ്രഭാവതി ചോദിക്കുന്നു, അമ്മ വിശ്വസിക്കണമെന്ന് ജാസ്മിൻ പറഞ്ഞു? ഇല്ലല്ലോ. മോനെ വിശാലെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഇത് കേട്ട് വിശാൽ പറയുന്നു, മതി, കേട്ടത് തന്നെ ധാരാളം, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. വിജയമ്മ പറയുന്നു, മോനെ എടുത്ത് അകത്തുകൊണ്ട് കിടത്ത്. പാർവതിയെ എടുത്ത് വിശാൽ അകത്തേക്ക് പോകുന്നു. വിജയമ്മ പറയുന്നു, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നത്. കണ്ടിട്ടും കേട്ടിട്ടും അല്ലാത്തതല്ല, ഒരു കുടുംബത്തിൽ നടക്കാത്ത കാര്യങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നത്. ഒരു പെൺകുട്ടി
പാർവതിയുടെ താലി അടിപ്പിക്കാൻ എന്തൊക്കെ നാടകങ്ങളാ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് പാർവതിയെ എടുത്ത് റൂമിലേക്ക് വന്ന വിശാൽ ബെഡിലേക്ക് കിടത്തി അരികിലിരിക്കുകയാണ്. തുടർന്ന് വിജയമ്മ പ്രഭാവതിയോട് പറയുന്നു, എല്ലാം അറിയുന്ന ഒരാൾ മുകളിലിരിപ്പുണ്ട്, അത് ഓർത്ത് കളിക്കണോ എല്ലാവരും. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ജതിൻ ഓമനക്കുട്ടനോട് ചോദിക്കുന്നു, പാർവതി ഈ വീട്ടിലെ ആരാ? ഓമനക്കുട്ടൻ പറയുന്നു, മറ്റുള്ളവരോട് ചോദിച്ചാൽ ജോലിക്കാരിയാണെന്ന് പറയും, പക്ഷെ സത്യം അതല്ല. ജതിൻ പറയുന്നു, സത്യമാണ് എനിക്കറിയേണ്ടത്. ഓമനക്കുട്ടൻ പറയുന്നു, വിശാൽ ഗോപിനാഥന്റെ ഭാര്യയാണ് പാർവതി. ഇത് കേട്ട് ജതിൻ ടെൻഷനോടുകൂടി ആലോചിച്ച് കേൾക്കുമ്പോൾ ഒരാൾ ഓമനക്കുട്ടനെ വിളിക്കുകയും ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് ഓമനക്കുട്ടൻ അവിടെ നിന്ന് പോകുകയുമാണ്. തുടർന്ന് തണുത്തു വിറച്ചു കിടക്കുന്ന പാർവതിയെ കണ്ട് വിശാൽ പുതപ്പെടുത്ത് പുതപ്പിക്കുകയാണ്. പെട്ടെന്ന് പാർവതി വിശാലിന്റെ കയ്യിലേക്ക് പിടിച്ച് കവിളിലേക്ക് ചേർത്ത് വെച്ച് വിശാലിന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നുറങ്ങുകയാണ്. വിശാൽ പാർവതിയെ തന്നെ നോക്കി ചേർന്നിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരുന്ന ഗാർഗി ശേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കണ്ണുപൊത്തി തിരിഞ്ഞു നിൽക്കുകയാണ്. വിശാൽ ഇതറിയാതെ പാർവതിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ച് ഗാർഗി പറയുന്നു, എന്തു മനോഹരമായ കാഴ്ചയാണിത്, ചമ്മണ്ട ചമ്മണ്ട, ഇത് കാണുമ്പോഴേ എനിക്ക് സന്തോഷമാ തോന്നുന്നത്. വിശാൽ ബ്രോയ്ക്ക് അറിയുമോ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ. ഭർത്താവിന്റെ കൈ ഇങ്ങനെ പിടിച്ചുറങ്ങുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ കോട്ടയ്ക്കകത്ത് തുറങ്ങുന്ന ഫീലിംഗാ ഭാര്യമാർക്ക്. പാർവതി ഇപ്പോൾ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല. ഈ ഫീലിംഗെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ബ്രോ. അതുകൊണ്ട് പാർവതി ഉണരുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്ക്. ഈ സുഖവും നിർവൃതിയും മതിയാവോളം അനുഭവിക്കട്ടെ. ആ പാവം ബ്രോ, ഒരു നല്ല ഭർത്താവിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിങ്ങളിലുണ്ട്. പാർവതിയുടെ ഭർത്താവാണെന്ന സത്യം ബ്രോ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ ഈ മുറിയിൽ സ്നേഹത്തിന്റെ പൂമ്പാറ്റകൾ പാറി പറന്ന് നടക്കാൻ തുടങ്ങും. എത്ര കൊടുത്താലും തീരാത്ത, എത്ര കിട്ടിയാലും മതിയാകാത്ത ഒന്നേ ഉള്ളു ഈ ലോകത്ത്, അത് സ്നേഹമാ. പിശക്ക് കാണിക്കാതെ കൊടുക്കു ബ്രോ. ഇത് കേട്ട് വിശാൽ പുഞ്ചിരിക്കുമ്പോൾ വാതിലടച്ചിട്ട് അവിടെ നിന്ന് പോകുകയാണ് ഗാർഗി. വിശാൽ ഉറക്കെ ഗാർഗി എന്ന് വിളിക്കുന്നുവെങ്കിലും ഗാർഗി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വിശാലിന്റെ കൈ വിടാതെ മുറുകെ പിടിച്ച് വിശാലിന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നുറങ്ങുകയാണ് പാർവതി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.